ജീവിതത്തിൽ മേൽവിലാസമുണ്ടായത് ബ്രണ്ണനിലെ കലാലയ വിദ്യാഭ്യാസത്തിലൂടെയെന്ന് മുൻമന്ത്രി എ കെ ബാലൻ. പെറ്റമ്മയുടെ ചാരത്ത് നിൽക്കുമ്പോഴുണ്ടാകുന്ന അനുഭവമാണ് ബ്രണ്ണൻ കോളേജിലെത്തുമ്പോൾ ഉണ്ടാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രണ്ണൻ കോളേജിൽ സംഘടിപ്പിച്ച പൂർവ്വ സാരഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ കെ ബാലൻ. ഫെബ്രുവരി 10-11 തീയതികളിൽ നടക്കുന്ന ബ്രണ്ണനല മഹാസംഗമത്തിന്റെ മുന്നോടിയായാണ് കോളേജ് യൂണിയന്റെ നാളിതുവരെയായുള്ള സാരഥികളെ പങ്കെടുപ്പിച്ച സാരഥി സംഗമം സംഘടിപ്പിച്ചത്. മുൻമന്ത്രി എ കെ ബാലൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബ്രണ്ണൻ കലാലയ വിദ്യാഭ്യാസത്തിലൂടെയാണ് തനിക്കൊരു മേൽവിലാസം ഉണ്ടാക്കാനായതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓർമ്മകൾ എന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചത്. ഒരർത്ഥത്തിൽ എന്റെ ജീവിതത്തിലെ ഒരു ചെറിയ മേൽവിലാസത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഓഡിറ്റോറിയം കൂടിയാണ്. 1969 സപ്തകക്ഷി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട CH മുഹമ്മദുമായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് 300,000 രൂപ ചെലവിൽ ഈ ഓഡിറ്റോറിയം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നത്. വഴിനീളെ അദ്ദേഹത്തിന് കരിങ്കൊടിയും ചെറിയ ചെരുപ്പ് തൂക്കലും മുട്ടകയറും എല്ലാം സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വേദിയിൽ വന്നത്. ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ സജീവ് മാറൂളി അധ്യക്ഷത വഹിച്ചു. മുൻകാലയളവിൽ യൂണിയനെ നയിച്ച കെ ബാലകൃഷ്ണൻ, ഒ സൂര്യനാരായണൻ, തങ്കം പി നായർ, NT രാധാമോഹനൻ, KC പത്മനാഭൻ തുടങ്ങിയവരെ ആദരിച്ചു. തുടർന്ന് ബ്രണ്ണനിൽ പഠിച്ച ശേഷം മാധ്യമരംഗത്ത് പ്രവർത്തിച്ചവരും ഇപ്പോൾ പ്രവർത്തിക്കുന്നവരുമായവരുടെ സംഗമവും നടന്നു. മാതൃഭൂമി മുൻ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ബി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ VB പരമേശ്വരൻ, കെ ബാലകൃഷ്ണൻ, ഡോക്ടർ എ വത്സലൻ, ജയകൃഷ്ണൻ നരിക്കുട്ടി, അനീഷ് പാതിരിയാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.